മൂവി ട്രാക്കറിൻ്റെ മിത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒ ടി ടി ബേസിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസിൻ്റെ സീരീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, E5, MX Player, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, വൂട്ട്, അങ്ങനെ കുറേ അധികം പ്ലാറ്റ്ഫോംസിൻ്റെ സീരീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് പുതിയൊരു പ്ലാറ്റ്ഫോമും കൂടി കയറി വന്നിട്ടുണ്ട്, സോണിയിൽ. അപ്പോൾ സോണിയിൽ ഒറിജിനൽ സീരീസായ അൺദേക്കി എന്ന സീരീസിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആംബുബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ കൊറോണ വന്നതിന് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോംസിൻ്റെ ഹൈക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കിളി പോവും. പല പ്രമുഖ പ്ലാറ്റ്ഫോംസും റീസെൻ്റ് മന്ത്സിലുണ്ടാക്കിയ പ്രോഫിറ്റ്സ് ചേർത്തൊന്നുമല്ല. സെർവറിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നവർക്ക് SD ക്വാളിറ്റി ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി എന്തോരമുണ്ട് ഇപ്പോഴത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന്. സോ ഈ വീക്കിൽ വന്ന കണ്ടൻസ് നോക്കിയപ്പോഴാണ് സോണി ലിവിൻ്റെ അൺദേഖി എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടത്. ഇന്നലെ നൈറ്റ് IMDB ചെക്ക് ചെയ്തപ്പോൾ 8 മുകളിലേക്ക് ഈ ഒരു സീരീസിന് റേറ്റിംഗ് കാണിച്ചിരുന്നു. എന്നാൽ പിന്നെ കണ്ടേക്കാം എന്ന് വിചാരിച്ചു. സോ അൺദേഖി കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. അൺദേക്കി എന്ന് പറയുന്ന സീരീസ് ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്നൊരു സീരീസാണ്. 30 10 എപ്പിസോഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫോറസ്റ്റ് റേഞ്ചിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ ബോഡി കണ്ടെത്തുന്നുണ്ട്. ഭയങ്കര മിസ്റ്റീരിയസ് രീതിയിലാണ് ഈ ഒരു ബോഡി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് കണ്ടെത്തുന്നത്. പിന്നീട് മണാലിയിലെ ഒരു വെഡ്ഡിങ്ങിലോട്ട് സീരീസ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. തീരെ ലേഖടിപ്പിക്കാണ്ട് വളരെ എൻഗേജിങ് രീതിയിലാണ് ഈ ഒരു സീരീസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ടൈം 5 സംതിങ് ഉള്ള ആവശ്യമല്ലാണ്ട് സ്ട്രെച്ചിങ് ചെയ്യുന്ന രീതിയിലൊന്നും പോവാത്ത കാരണം കണ്ടിരിക്കാൻ നല്ല എൻഗേജിങ് ആയിരുന്നു. മിസ്റ്റീരിയസ് രീതിയിൽ പോകുന്നൊരു പാറ്റേൺ വെച്ചിട്ടും ഒരു സർവൈവൽ മെത്തേഡിൽ എടുത്ത കാരണം നന്നായി മേക്ക് ചെയ്ത പോലെ തോന്നിയിരുന്നു. ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആകുമ്പോൾ കുറേ അധികം സസ്പെൻസും ട്വിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ എല്ലാം ആവശ്യത്തിന് മാത്രമേ ഈ ഒരു സീരീസിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഒരു പെർഫെക്റ്റ് എൻഡിങ് ഉണ്ട്. ഈ സീരീസിൻ്റെ സ്റ്റോറി നറേറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യൂവർ എന്ന നിലയിൽ നന്നായി ഡ്രൈവൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഗൺഷോട്ട്സിൻ്റെ ഒരു അയ്യര് കളിയാണ് ഈ ഒരു സീരീസ്. ആദ്യമേ ഒരു മിസ്റ്ററി തന്ന് അതിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ നറേഷനിൽ വരുന്നുണ്ട്. ഓരോ പോയിന്റിലും ഭീതി കയറ്റി കൊണ്ടുപോകാൻ ഈ സീരീസിൻ്റെ നറേഷനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരു ക്രൈമിൽ നിന്ന് തുടങ്ങി കഥയോടൊപ്പം അതിൽ ട്രാപ്പായി പോകുന്നവർ നടത്തുന്ന സർവൈവൽ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ ആൻറ്റിസിപ്പേഷനൊക്കെ തരുന്നുണ്ട്. ലൈക്ക് അടുത്തതെന്താ സംഭവിക്കുക എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ തരാൻ ഈ ഒരു സീരീസിൻ്റെ നറേഷനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സോണി ലൈവ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നൊരു സീരീസായ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് റീച്ചായിട്ടില്ല. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ നന്നായി റീച്ചാവാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ഒരു ക്രൈം ത്രില്ലർ വരുന്ന അൺദേക്കിക്ക് നല്ല രീതിയിലുള്ള റൈറ്റിങ്സുമായിട്ട് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്രിസ്പി നാച്ചുറൽ എല്ലായിടത്തും ഈ സീരീസിൻ്റെ റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. മിനിറ്റിന് സസ്പെൻസ് ഉള്ള സീറ്റഡ് ത്രില്ലർ സീരീസായിട്ടൊന്നും ഈ ഒരു സീരീസ് ഞാൻ പറയില്ല. പക്ഷേ ബേസിക്കായിട്ട് വേണ്ട ഫോർമുല വെച്ച് ഒരു ഡീസൻറ്റ് റൈറ്റിങ്ങും അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആവുന്ന സസ്പെൻസും പ്ലോട്ട് ഡെവലപ്മെൻസും വെച്ച് റൈറ്റിംഗ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സിൻ്റെ കാര്യം പിന്നെ ഹിന്ദി സീരീസിൽ നോക്കുന്നത് കാര്യമില്ല, ഫുള്ള് തെറിവിളിയാണ്. അപാർട്ട് ഫ്രം ദാറ്റ് ഒട്ടും മിക്ക ക്യാരക്ടേഴ്സിനും നല്ല ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു. ഡീസൻ്റ് ഡയലോഗ് ഡെലിവറി എല്ലാ ആർട്ടിസ്റ്റും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ദിബ്യേന്ദു ഭട്ടാചാര്യ ചെയ്ത DSP ഘോഷ് എന്ന ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് ആയിരുന്നു. ചുമ്മാ വന്ന് കൂളായിട്ടാണ് ഓരോ ഡയലോഗ്സും അദ്ദേഹം പറഞ്ഞിരുന്നത്. സിമ്പിളായിട്ടുള്ള മാനറിസവും ഡയലോഗ് ഡെലിവറിയൊക്കെ കൊണ്ട് ദിബ്യേന്ദു ഭട്ടാചാര്യ ഈ സീരീസിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. വീഡിയോ ഫിലിമിംഗ് ടീമിലെ അഭിഷേക് ചൗഹാൻ ചെയ്ത ഋഷിയാണ് ഈ സീരീസിൽ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സിൽ ഒരാൾ. ഒരു ക്രൈം വിറ്റ്നസ് ആവുന്ന ഋഷി എങ്ങനെ സർവൈവ് ചെയ്യും, ഋഷിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, മുഖത്തുണ്ടാവുന്ന ആ ഒരു നെട്ടൽ, എല്ലാം കൊണ്ടും നല്ലൊരു പെർഫോമൻസാണ് അഭിഷേക് ചൗഹാൻ ഈ ഒരു സീരീസിൽ നടത്തിയിട്ടുള്ളത്. സൂര്യ ശർമ്മയുടെ റിങ്കു എന്ന ക്യാരക്ടറിനെ രണ്ട് പൊട്ടിക്കാൻ തോന്നും. അതുപോലത്തെ ഒരു കയ്യിലിരിപ്പുള്ളൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം, ഞാൻ നേരത്തെ പറഞ്ഞ ദിവ്യേന്ദു ഭട്ടാചാര്യ സപ്പോർട്ടിംഗ് കാസ്റ്റിൽ മുന്നിട്ട് നിൽക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. ഓരോ ചാലഞ്ചും ഏറ്റെടുക്കുമ്പോഴും സിമ്പിളുള്ള മാനറസും ആ സിമ്പിൾ ചിരിയൊക്കെ കൊണ്ട് അദ്ദേഹം ചുമ്മാ പൊളിയാണ്. ഐൻസോയുടെ സലോണി എന്ന ക്യാരക്ടർ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളൊരു അങ്ങനത്തെ ഒരു ഷെയ്ഡ്സും വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്നാലും കുഴപ്പമില്ല. പെർഫോമൻസിൻ്റെ കേസിൽ എടുത്തു പറയുകയാണെങ്കിൽ ഈ സീരീസിൽ പറയാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ സസ്പെൻസ് പൊളിച്ചിട്ടുള്ള പറച്ചിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, അതുകൊണ്ടൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. ഓവറോൾ കാസ്റ്റിങ്ങിൻ്റെ കേസിൽ മുന്നിട്ട് നിന്നൊരു സീരീസ് തന്നെയാണ് അൺദേക്കി. എല്ലാ ആർട്ടിസ്റ്റും അവർക്ക് കിട്ടിയ റോൾസ് ചെറുതാണേലും വലുതാണേലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൻ്റെ ടെക്നിക്കൽ ടീമിൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് ആണ്. 4 എപ്പിസോഡ്സ് കഴിഞ്ഞിട്ടൊരു ഫോറസ്റ്റ് സീന് വരുന്നുണ്ട്.
അവിടെയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ക്യാമറ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. അവിടുത്തെ ഷോർട്സും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീൻ ടു സീൻ കൊള്ളാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് വർക്കിൽ ടൈറ്റിൽ സോങ് നന്നായിരുന്നെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ആ ഒരു കേസിലോട്ടൊക്കെ വരുമ്പോൾ വർക്ക് അത്ര നല്ലതല്ല. നല്ല മൊമെൻ്റമുള്ള ഡയലോഗ്സൊക്കെ വരുന്ന സീനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊരു കാര്യമായ സപ്പോർട്ട് നൽകാൻ സാധിക്കുന്നില്ല. സൗണ്ട് ഡിസൈനിങ് നല്ല ഡീറ്റെയിൽ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്ക സീൻസിലും നല്ലൊരു പേസ് ഉണ്ടായിരുന്നു. ഉമേഷ് പടൽക്കർ, സിദ്ധാർത്ഥ് സിംഗ് ഗുപ്ത, മോഹിന്ദർ പ്രതാപ് സിംഗ്, വരുൺ ബണ്ടോല ഇവരുടെ റൈറ്റിംഗ് ഈ സീസണെ നന്നായിട്ട് ഉയർത്തുന്നുണ്ട്. ആശിഷാ ശുക്ല നല്ല പ്ലേസ്മെൻറ്റും എക്സിക്യൂഷനും വെച്ചൊരു വേർത്തി ഡയറക്ഷൻ ഈ സീസണിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ സൈഡ് ഒഴിച്ച് നോക്കിയാൽ ഈ സീസണിലെ മറ്റു ടെക്നിക്കൽ സൈഡെല്ലാം മുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അധികം ടൈമില്ലാണ്ട് ഡീസൻ്റുള്ള ഒരു ലിമിറ്റഡ് ടൈമിൽ ഒരുക്കിയിട്ടുള്ളൊരു സീരീസാണ് അന്ത്യയ്ക്ക്. ഒട്ടും ലാഗോ സ്ട്രെച്ചിങ് സംഭവങ്ങളൊന്നുമില്ല. ഒരു ക്ലിഫ് ഹാങ്കർ രീതിയിൽ അവസാനിക്കുന്ന കാരണം ഒരു സീസൺ ടു പ്രതീക്ഷിക്കാം. സോണി ലീവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ ഒരു സീരീസ് കാണാൻ സാധിക്കും. ഒരു വേർത്ത് വാച്ചിങ് രീതിയിലുള്ള സീരീസ് തന്നെയാണ് സോണി ലീവ് ഒറിജിനൽസായ അന്ത്യയ്ക്ക്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ബൈ ഗായ്സ്.